നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷത്. നമുക്കിന്ന് സി പ്രോഗ്രാമിങ്ങിൻ്റെ ബേസ് പഠിക്കാം. ബേസ് എന്ന് പറയുമ്പോൾ എല്ലാം ഉപയോഗിക്കും തിയറിയാണ്. തിയറി ബേസ് അല്ല നമ്മൾ പഠിക്കുന്നത്, പ്രാക്ടിക്കൽ ബേസാണ് ബേസ് പഠിക്കേണ്ടത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ തിയറീസ് പറയൂല ഇനി എൻ്റെ വീഡിയോസിൽ, പ്രാക്ടിക്കൽ ബേസ് ആയിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഏകദേശം മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒരു സി പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ മുമ്പേ സി പ്രോഗ്രാമിങ്ങിൻ്റെ റൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആക്കി വെക്കണം. ടർബോ സി പ്ലസ് എസ് ഉണ്ട്, ടർബോ സി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വയ്ക്കുന്നത് മാക്ക് ആണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇൻബിൽട്ട് ജി സി 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 ഉണ്ട്. ഓക്കെ, ജി സി 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 പ്ലസ് എസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ റൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങളുടെയിലും റൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആക്കിയ ശേഷം മാത്രമേ എൻ്റെ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ സി പ്രോഗ്രാമിൻ്റെ ഫയൽ നെയിം ഡോട്ട് സി എന്നൊരു പേരിൽ സേവ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു ഹലോ വേൾഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ എൻ്റെ ഫയലിൻ്റെ പേര് ഹലോ വേൾഡ് ഡോട്ട് സി എന്നൊരു എക്സ്റ്റൻഷൻ വെച്ച് ഞാൻ സേവ് ചെയ്യും. ഓക്കെ, അപ്പം ഏതൊരു സി പ്രോഗ്രാമിങ്ങിനും രണ്ട് പാർട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ബേസാണ് പറയുന്നത്, രണ്ട് പാർട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹെഡർ പാർട്ടും പിന്നൊരു മെയിൻ ഫങ്ഷൻ പാർട്ടും. ഓക്കെ, ഇപ്പം നമ്മുടെ സി പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആദ്യം കമ്പൈലർ വെച്ചായിരിക്കും നമ്മൾ കമ്പൈൽ ചെയ്യുന്ന. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അവർ നോക്കുക, അത് സി പ്രോഗ്രാമിങ് നോക്കുക എവിടെയാണ് മെയിൻ ഫങ്ഷൻ എഴുതിയിട്ടുള്ളതെന്നാണ്. കാരണം ആ മെയിൻ ഫങ്ഷനാണ് ആദ്യം റൺ ചെയ്യേണ്ടത്, അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ റൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ മെയിൻ ഫങ്ഷൻ എവിടെയുണ്ട് എന്നാണ് ആദ്യം അവർ നോക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി, സി പ്രോഗ്രാമിംഗ് നല്ലപോലെ അറിയുന്ന ആൾക്കാർ ഈ ബേസ് പ്രോഗ്രാം നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് കുറച്ചും കൂടി അറിയുന്നുണ്ടാവും. എൻ്റെ നെക്സ്റ്റ് വീഡിയോസ് വേണമെങ്കിൽ നോക്കാം അവർക്ക്. ഒന്നും അറിയാത്ത ഒരു ബേസ് അറിയാത്ത ഒരു വ്യക്തിക്കാണ് ഞാനൊരു ബേസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലായിരിക്കും ഞാനിവിടെ പറയാം. അപ്പോൾ ഒരു ഹെഡർ പാർട്ടുണ്ട്, ഒരു മെയിൻ ഫങ്ഷൻ പാർട്ടുണ്ട്. മെയിൻ ഫങ്ഷൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു സി പ്രോഗ്രാമിംഗ് ആദ്യം റൺ ചെയ്യുമ്പോൾ ഏത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് തീരുമാനിക്കുന്നത് മെയിൻ ഫങ്ഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ഫങ്ഷനാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ മെയിൻ ഫങ്ഷനിലായിരിക്കും നമ്മുടെ ആദ്യത്തെ ബേസ് കോഡിങ്. പിന്നെ ഞാനിവിടെ ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ ഫസ്റ്റ് വീഡിയോ ഉള്ളത്. അപ്പോൾ ഈ ഹലോ വേൾഡ് എന്ന ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ എനിക്കൊരു ഫങ്ഷൻ ഉപയോഗിക്കണം. പ്രിൻറ്റിങ്, അതായത് ഇത് സ്ക്രീനിൽ തെളിയണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഫങ്ഷൻ വേണം. അപ്പോൾ ആ ഫങ്ഷൻ സി പ്രോഗ്രാമിങ്ങിൽ ഉണ്ട്. അപ്പോൾ അത് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ. അപ്പോൾ ആ ഫങ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഹെഡർ ഫയൽ വേണം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫങ്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, ആ ഹെഡർ ഫയൽ വഴിയേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഹെഡർ ഫയൽ നമുക്ക് ആദ്യം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് പാർട്ടിൽ ആദ്യത്തത് ഹെഡർ പാർട്ട്. അപ്പോൾ ഹെഡർ പാർട്ടിൽ നമുക്ക് ഒരു ഹെഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളത്. പിന്നെ അടുത്ത നെക്സ്റ്റ് വരുന്നത് മെയിൻ ഫങ്ഷൻ പാർട്ടാണ്. അപ്പോൾ ഏതൊരു ഫങ്ഷനും, സി പ്രോഗ്രാമിങ്ങിലെ ഏതൊരു ഫങ്ഷനും ഉള്ളൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ഒരു റിട്ടേൺ ടൈപ്പാണ്. അത് കഴിഞ്ഞ് ഫങ്ഷൻ നെയിമാണ്. അത് ഒരു ഓപ്പണിംഗ് ബ്രേസും ക്ലോസിങ് ഓപ്പണിംഗ് പാരാൻസും ക്ലോസിങ്ങും ഉണ്ടാവും. അതിൻ്റെ അകത്ത് കുറച്ച് ആർഗ്യുമെൻറ്റ്സ്, അതായത് ഒരു ഫങ്ഷന് നമുക്ക് ഇൻപുട്ട് ചെയ്യുന്നത്, അതായത് അങ്ങോട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ആർഗ്യുമെൻസിൽ പറയുന്നത്. ഫങ്ഷന് കൊടുക്കുന്ന കാര്യങ്ങൾ ആർഗ്യുമെൻസിലും ഫങ്ഷന് തിരിച്ച് കിട്ടുന്നതും റിട്ടേൺ ടൈപ്പിലുമാണ് കിട്ടുന്നത്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു റിട്ടേൺ ടൈപ്പ്, റിട്ടേൺ എന്ന കീവേഡ് ഉപയോഗിച്ച് ആ റിട്ടേൺ ടൈപ്പ് വാല്യൂസ് പറയണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫങ്ഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് മെയിൻ ഫങ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ മെയിൻ ഫങ്ഷനിൽ എൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജറാണ്. ചിലപ്പോൾ വോയിഡ് ഉപയോഗിക്കാം. വോയിഡ് എന്ന് പറഞ്ഞാൽ
ഒന്നും ഇല്ലെന്നാണ്. അപ്പോൾ വോയിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റിട്ടേൺ ടൈപ്പിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റീജറാണ് എൻ്റെ റിട്ടേൺ ടൈപ്പ്. എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഓൾറെഡി ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് മെയിൻ. അപ്പോൾ അത് റീഡിക്ലെയർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓൾറെഡി അത് ഡിഫൈൻഡ് ആണ്, മെയിൻ ഫംഗ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് ആർഗ്യുമെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് ഓപ്പണിംഗ് ബ്രേസും ക്ലോസിംഗ് ബ്രേസും വെച്ച് ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് എൻ്റെ ഇത് ഹലോ വേൾഡ് അപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു പ്രിൻ്റ് എഫ് ആണ് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്നു? STDIO.h എന്നൊരു ഹെഡറിൽ നിന്ന് പ്രിൻ്റ് എഫ് വന്നു. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എഫ് ആണ് നമുക്ക് ഉപയോഗിക്കുന്നത്. പ്രിൻ്റ് എഫ് ഞാൻ പറഞ്ഞു ഹലോ വേൾഡ് എന്നാണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യിക്കണം. പിന്നെ ഞാനൊരു സ്ലാഷ് എന്നും കൂടി ഈ സ്ട്രിങ്ങിൻ്റെ അകത്ത് കൊടുക്കുന്നു. ഈ സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ, അതായത് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് അയച്ച ശേഷം ഒരു ആ ക്യാരക്ടറിൻ്റെ ഇതുണ്ടാവും, അപ്പം കർസർ ഉണ്ടാവും. ആ കർസർ ഒന്ന് താഴെ വരാൻ വേണ്ടിയാണ് സ്ലാഷ് എന്ന് ന്യൂ ലൈൻ, പുതിയൊരു ലൈനിലോട്ട് കർസർ താഴെ വരാനാണ് സ്ലാഷ് എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഞാനൊരു കമാൻഡ് ലൈനിലാണ് ഞാൻ ഇത് റൺ ചെയ്യുന്നുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും കാണണമെങ്കിൽ അത് പുതിയ ലൈനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഔട്ട്പുട്ട് കാണിക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് റിട്ടേൺ ടൈപ്പാണ്. റിട്ടേൺ ടൈപ്പ് ഞാൻ പറഞ്ഞു നമ്മൾ എന്താണ് റിട്ടേൺ ഇൻറ്റീജർ ഫംഗ്ഷനിൽ ആദ്യം റിട്ടേൺ ടൈപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇൻറ്റീജറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതേ വാല്യൂ ആയിരിക്കണം. നിങ്ങൾക്ക് 0, 1, 2, 3 അങ്ങനെ നമ്പേഴ്സ് കൊടുക്കും. ഞാനിപ്പോൾ 0 ആണ് കൊടുക്കുന്നുള്ളത്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും റിട്ടേൺ ചെയ്യാനല്ല, അതുകൊണ്ട് തന്നെ ഞാൻ 0 കൊടുത്തു. അപ്പോൾ ഓക്കെ, നമ്മുടെ പ്രോഗ്രാമായി. ഇതിൽ സ്ട്രക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തത് ഹെഡർ സെക്ഷൻ, രണ്ടാമത്തത് ഫംഗ്ഷൻ, അതായത് മെയിൻ ഫംഗ്ഷൻ, അതിൻ്റെ അകത്ത് ഒരു പ്രിൻ്റ് എഫ്. പ്രിൻ്റ് എഫ് ഒരു ഫംഗ്ഷനാണ്, അത് ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഒരു ഫംഗ്ഷൻ അറിഞ്ഞു, ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു. ഇനി നമുക്കിത് റൺ ചെയ്യാം. റൺ ചെയ്യണമെങ്കിൽ നമുക്ക് കമാൻഡ് ലൈൻ ആവശ്യമുണ്ട്. സോ GCC സ്പേസ് ഹലോ വേൾഡ് ഡോട്ട് സി ആണ് റൺ ചെയ്യാനുള്ള എൻ്റെയിലെ കമാൻഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ മൗസ് ഉപയോഗിച്ച് ടർബോ സിയിലുള്ള റൺ ചെയ്യാം, അതിനൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ റൺ ചെയ്തു, എനിക്ക് ഔട്ട്പുട്ടിൽ എററൊന്നുമില്ല. അത് ഞാൻ സോറി കമ്പൈൽ ചെയ്തു, ഔട്ട്പുട്ടിൽ എററൊന്നുമില്ല. കമ്പൈൽ ചെയ്ത ശേഷം എനിക്ക് റൺ ചെയ്യണം. റൺ ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു കമാൻഡാണ് ./a.out. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഹലോ വേൾഡ് എൻ്റെ ഇതിൽ വന്നു. ഓക്കെ, അപ്പോൾ ഈ സ്ലാഷ് എന്നെ കൊടുത്ത കാര്യം ഈ ബാക്കിയുള്ള കമാൻഡ്സ് പുതിയ ലൈനിൽ വന്നു. അപ്പോൾ എനിക്ക് നേരെ വേണം കാണാൻ പറ്റി ഹലോ വേൾഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ന്യൂ ലൈൻ ക്യാരക്ടർ കൊടുത്തത്. ഓക്കെ, എല്ലാവർക്കും ഒരു ചെറിയൊരു ബേസ് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം, അടുത്ത വീഡിയോസിൽ ബാക്കിയുള്ള പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നതായിരിക്കും. താങ്ക് യു.